നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴിക്കോട് കല്ലായിൽ റെയിൽവേ പാളത്തിൽ സ്ഫോടക വസ്തു കണ്ടെത്തിയ സംഭവത്തിൽ സമീപത്തെ വീട്ടുകാർക്കെതിരെ പോലീസ് കേസെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. ട്രാക്കിൽ സ്ഫോടക വസ്തു കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സമീപത്തെ വീട്ടുകാർ ഉപേക്ഷിച്ചതാണെന്ന് കണ്ടെത്തുകയും പോലീസ് ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തത്. വെള്ളിയാഴ്ച രാവിലെ കല്ലായി സിമന്റ് യാർഡിലേക്കുള്ള റെയിൽ പാളത്തിലായിരുന്നു സ്ഫോടക വസ്തുക്കൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ട്രാക്ക് പരിശോധനയ്ക്കെത്തിയ ജീവനക്കാരാണ് സ്ഫോടക വസ്തുക്കൾ ആദ്യം കണ്ടത്. ഐസ്ക്രീം ബോളിൽ നിറച്ച നിലയിലായിരുന്നു സ്ഫോടക വസ്തു കണ്ടെത്തിയത്. തുടർന്ന് വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസും RPF ഉദ്യോഗസ്ഥരും പരിശോധന നടത്തുകയും ബോംബ് സ്ക്വാഡും സിറ്റി പോലീസ് കമ്മീഷണറും സ്ഥലത്ത് പരിശോധനയ്ക്ക് എത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് സ്ഫോടക വസ്തുവിന്റെ ഉറവിടം കണ്ടെത്തുകയും ട്രാക്കിന് സമീപത്തെ വീട്ടുകാർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്യുന്നത്. വിവാഹ ആഘോഷത്തിന് ശേഷം അവശേഷിച്ച പടക്കങ്ങളും മറ്റും പാളത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അട്ടിമറി സാധ്യത ഇല്ലെന്നാണ് നിഗമനമെങ്കിലും സംഭവത്തിൽ വീട്ടുകാർക്കെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു. നിരുത്തരവാദപരമായി പടക്കങ്ങൾ റെയിൽവേ പാളത്തിൽ തള്ളിയതിനാലാണ് വീട്ടുകാർക്കെതിരെ കേസെടുത്തതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചത്. പൊട്ടിച്ച പടക്കങ്ങളുടെ അവശിഷ്ടങ്ങളും പൊട്ടാത്ത പടക്കങ്ങളുമായിരുന്നു പാളത്തിന് സമീപത്ത് തള്ളിയത്. ഇതിനുശേഷം സമീപത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ടെറസിൽ നിന്ന് പടക്കത്തിന്റെ അവശിഷ്ടങ്ങളും കവറുകളും കണ്ടെത്തുകയായിരുന്നു. രാവിലെ 7:45 ട്രാക്ക് പരിശോധനയ്ക്ക് വന്ന ജീവനക്കാരാണ് പടക്കങ്ങളുടെ അവശിഷ്ടങ്ങൾ ട്രാക്കിൽ കണ്ടെത്തിയത്. അതേസമയം നിരുത്തരവാദപരമായി പടക്കങ്ങൾ റെയിൽവേ പാളത്തിൽ വീട്ടുകാർ തള്ളിയത് എന്തിനാണെന്നും സ്ഫോടക വസ്തുക്കൾ എന്തിനാണ് റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ചതെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.